നമസ്കാരം. ശബരിമലയിലെ അയ്യപ്പൻ്റെ ഉറക്കുപാട്ടായ ഹരിവരാസന കീർത്തനത്തിന് 100 വയസ്സ് തികയുകയാണ്. നമുക്കറിയാവുന്നതുപോലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിർമാല്യ ദർശനം പോലെ തന്നെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ശബരിമലയിൽ അത്താഴപൂജ കഴിഞ്ഞ് ഹരിഹരാഷ്ടകം ചൊല്ലി നടയടയ്ക്കുന്ന പരമ പവിത്രമായ ചടങ്ങ്. ഒരുപക്ഷെ ശബരിമല തീർത്ഥാടകരിൽ ഏറെ പേരും ഈ ഹരിവരാസനത്തിൻ്റെ അസുലഭ നിമിഷങ്ങൾ നേരിട്ടറിഞ്ഞവരായിരിക്കും. നേരിട്ടറിഞ്ഞവർക്ക് മാത്രമേ അതിൻ്റെ അനുഭൂതി മറ്റൊരാൾക്ക് പകർന്നു നൽകാനും കഴിയുകയുള്ളൂ. 1922 ഇത്തരത്തിൽ ഹരിവരാസനത്തിൻ്റെ രചന നടക്കുന്നത്. ശബരിമലയിലെ അവസാനത്തെ വെളിച്ചപ്പാടായിരുന്ന ആലപ്പുഴ സ്വദേശിയായ അനന്തകൃഷ്ണയ്യരുടെ മകൾ കോന്നകത്ത് ജാനകിയമ്മയാണ് ഇത്തരത്തിൽ ഹരിഹരാഷ്ടകം എന്ന ശീർഷകത്തിൽ ഒരു രചന നടത്തിയത്. എന്നാൽ പിന്നീട് ഇത് കല്ലട സംഘമാണ് അവിടെ ഭജന അവതരിപ്പിക്കുന്ന വേളയിൽ ഇതാദ്യമായി ശബരിമലയിൽ അവതരിപ്പിച്ചതും പിന്നീട് കമ്പക്കുടി കുളത്തൂർ അയ്യർ എന്നുള്ള ഒരു അയ്യപ്പ ഭക്തൻ, അദ്ദേഹമാണ് ഇതിന് വലിയ രീതിയിലുള്ള ഒരു പ്രചാരം ഉണ്ടാക്കിക്കൊടുത്തതും. ഇതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം 1950 തീപിടുത്തത്തിന് ശേഷം പുനഃപ്രതിഷ്ഠയൊക്കെ നടന്ന് അവിടുന്നും ഒരു ദശാബ്ദക്കാലം കഴിഞ്ഞ ശേഷമാണ് ഇത്തരത്തിൽ ഹരിവരാസനം ചൊല്ലി നടയടയ്ക്കുന്ന ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഒരു പതിവ് അവിടുത്തെ ക്ഷേത്രാരാധനയുടെ തന്നെ ഭാഗമാകുന്നത്. പിന്നീട് അത് ഈ ക്ഷേത്രത്തിൽ പൂജാരിമാരും അതുപോലെ അവിടെ സന്നിഹിതരായിരുന്ന ഭക്തരും ചേർന്നാണ് ഇത്തരത്തിൽ ഹരിഹരാഷ്ടകം ചൊല്ലി നടയടയ്ക്കുന്ന ചടങ്ങ് തുടങ്ങിവെച്ചതെങ്കിൽ പിന്നീട് സ്വാമി അയ്യപ്പൻ എന്ന സിനിമ, 1980 ഒരു സിനിമ സ്വാമി അയ്യപ്പൻ എന്നൊരു സിനിമ ഇറങ്ങിയിരുന്നു. മെറിലാൻഡ് സുബ്രഹ്മണ്യം നിർമ്മിച്ച ആ സിനിമ, അതിലാണ് ആദ്യമായി ഈ ഹരിഹരാഷ്ടകത്തിന് ഈണം പകർന്നുകൊണ്ട് പ്രശസ്ത സംഗീത സംവിധായകൻ ജി ദേവരാജൻ ഇതിനൊരു ഈണം നൽകിയത്. മധ്യമാവധി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഈ ഗാനം കെ ജെ യേശുദാസ് പാടി ആദ്യം നമ്മൾ കേട്ടു. പിന്നീട് ഇത് ഉറക്കുന്ന ആ രീതിയിൽ താരാട്ടിൻ്റെ ഒരു താളത്തിൽ മധ്യമാവധിയുടെ ചിറകിൽ ആ ഗന്ധർവ ശബ്ദം വീണ്ടും ഒരിക്കൽ കൂടി ശബരിമലയ്ക്ക് വേണ്ടി റെക്കോർഡ് ചെയ്യപ്പെട്ടു. ആ ഒരു അഭൗമനാദമാണ് ഇന്നും ശബരിമലയിലെ നടയടയ്ക്കലിൻ്റെ ഭാഗമായി ശബരിമലയിൽ നിൽക്കുമ്പോൾ നമ്മൾ അവിടെ മുഴങ്ങിക്കേൾക്കുന്നത്. എന്തായാലും ഹരിവരാസനം ഇന്ന് ശബരിമലയുടെ ആചാര അനുഷ്ഠാനങ്ങളുടെ തന്നെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. ഈ ഹരിവരാസനത്തിൻ്റെ രചനയുടെ 100 വർഷം വിപുലമായ പരിപാടികളിലൂടെ ആഘോഷിക്കാൻ തന്നെയാണ് ശബരിമല അയ്യപ്പ സേവാ സമാജം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനുവേണ്ടി ഈ വർഷം, അതായത് 2022-2023 ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികൾക്കാണ് അയ്യപ്പ സേവാ സമാജം വിഭാവനം ചെയ്യുന്നത്. ഇപ്പോൾ അയ്യപ്പ സേവാ സമാജത്തിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ ശ്രീ പൃഥ്വിപാൽ നമ്മളോടൊപ്പം ചേരുകയാണ്. പൃഥ്വിപാൽ, ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികളാണ് ഹരിവരാസന ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഏതൊക്കെ തരത്തിലായിരിക്കും ഈ ആഘോഷ പരിപാടികൾ നടക്കുക? അയ്യപ്പ സ്വാമിയുടെ ഉറക്കുപാട്ടായ ഹരിവരാസന കീർത്തനം ശതാബ്ദിയിലേക്ക് എത്തുകയാണ്. ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ നേതൃത്വത്തിൽ ഹരിവരാസനത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികളോടെ ലോകമെമ്പാടും അയ്യപ്പ ഭക്തരുടെ ഇടയിൽ ആഘോഷിക്കുവാൻ തീരുമാനമെടുത്തിരിക്കുന്നു. ഇതിന്റെ ഭാഗമായി ജൂൺ 11 ചെന്നൈ ശ്രീവാരി ഓഡിറ്റോറിയത്തിൽ ചേരുന്ന വിപുലമായ സ്വാഗത സംഘ രൂപീകരണം, അതിനുശേഷം അയ്യപ്പന്റെ പാദസ്പർശം കൊണ്ട് ബാലലീലകൾ കൊണ്ട് പവിത്രമായ പന്തളത്ത് ഓഗസ്റ്റ് 29 ഉദ്ഘാടന സമ്മേളനവും പൊതു പരിപാടിയും നടക്കും. ഇതിനുശേഷം വിവിധ പരിപാടികളോടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ സംഘടിപ്പിക്കുവാനാണ് അയ്യപ്പ സേവാ സമാജം തീരുമാനമെടുത്തിരിക്കുന്നത്. എല്ലാ ഗ്രാമാന്തരങ്ങളിലും അയ്യപ്പ സ്വാമിയുടെ ഹരിവരാസന കീർത്തനത്തിൻ്റെ സന്ദേശമെത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരെയും ഗുരുസ്വാമിമാരെയും പന്തളം കൊട്ടാരം, അയ്യപ്പ ആചാരവുമായി ബന്ധപ്പെട്ട വിവിധ സംഘടനകൾ, ഹരിവരാസനം ട്രസ്റ്റ് എന്നിവയുടെ നേതൃത്വത്തിൽ സാമൂഹ്യ രംഗത്തെ പ്രമുഖരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിപുലമായ പരിപാടികളാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷ പരിപാടികളിൽ ലക്ഷ്യം വെക്കുന്നത്. തീർച്ചയായും ശബരിമല സേവാ സമാജം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ ശ്രീ പൃഥ്വിപാലാണ് നമ്മളോടൊപ്പം സംസാരിച്ചത്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ വളരെ വിപുലമായ രീതിയിൽ തന്നെ, പ്രത്യേകിച്ചും കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര തുടങ്ങിയ സ്ഥലങ്ങളിലെ ഭക്തരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ദേശീയ തലത്തിൽ ഇന്ത്യയിലുടനീളം നീണ്ടു നിൽക്കുന്ന പരിപാടിക്ക് തന്നെയാണ് അയ്യപ്പ സേവാ സമാജം, ശബരിമല അയ്യപ്പ സേവാ സമാജം വിഭാവനം ചെയ്യുന്നത്. ഇതിൻ്റെ ഭാഗമായി
June 22 സേവാ സമിതിയുടെ ഈ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്വാഗത സംഘ രൂപീകരണം നടക്കുന്നുണ്ട്. പന്തളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയ ഇവൻ്റുകളും സംഘടിപ്പിക്കുന്നുണ്ട്. പന്തളത്ത് August 29 ഇത്തരത്തിൽ ഹരിവരാസന ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു ചടങ്ങ് നടക്കുന്നത്. പ്രമുഖ വ്യക്തിത്വങ്ങൾ, പ്രത്യേകിച്ചും ഈ ഹരിവരാസനം ആലപിച്ച യേശുദാസ്, അതുപോലെ തന്നെ തെന്നിന്ത്യയിലുള്ള മറ്റ് സെലിബ്രിറ്റീസൊക്കെ പങ്കെടുക്കുന്ന വലിയ ഒരു ചടങ്ങ് തന്നെയായിരിക്കും പന്തളത്ത് നടക്കുക. തത്വമയി നെറ്റ്വർക്കായിരിക്കും ഇതിൻ്റെ മീഡിയ പാർട്ണർ. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. എന്തായാലും ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർക്ക്, ഹൈന്ദവ വിശ്വാസികൾക്ക് ഈ ഹരിവരാസന ശതാബ്ദി ആഘോഷങ്ങളുടെ സുവർണ മുഹൂർത്തങ്ങൾ തത്വമയി നെറ്റ്വർക്കിലൂടെ കാണാനാകും എന്നുള്ള കാര്യവും ഈ ഒരു അവസരത്തിൽ സസന്തോഷം ഞങ്ങൾ അറിയിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.